ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് DIY ആപ്സൊക്കെ ആയിട്ടാണ്. തമിഴ്നാട്ടിൽ കണ്ടതുപോലെ തന്നെ റോസ് വാട്ടറിനെ കുറിച്ചാണ് DIYs. സോ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ്, ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുകയും ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സോ പറയുന്നതിന് മുമ്പ്, DIYs പറയുന്നതിന് മുമ്പ് റോസ് വാട്ടറിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. അതായത്, റോസ് വാട്ടർ നമുക്ക് പ്രകൃതിദത്തമായിട്ട് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു ഒറ്റമൂലിയാണ് റോസ് വാട്ടർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. റോസ് വാട്ടറിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ ഈ ദിവസമൊന്നും പോരാതെ വരും. അത്രയ്ക്ക് ഗുണങ്ങളാണ് റോസ് വാട്ടറിനുള്ളത്. എല്ലാ തരത്തിലും മെഡിസിനൽ വാല്യൂ ആണെങ്കിലും ബ്യൂട്ടി വാല്യൂ ആണെങ്കിലും ബ്യൂട്ടി പ്രൊഡക്റ്റ് ആയിട്ടാണെങ്കിലും ഒരുപാട് യൂസസ് ഉള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ റോസ് വാട്ടറിന് കിട്ടുന്നത്. ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ അത് നാച്ചുറലായിട്ടാണ് കിട്ടുന്നത്. പല കമ്പനികളും ഈ റോസ് വാട്ടർ ഉപയോഗിച്ച് തന്നെ ടോണേഴ്സും അതുപോലെ തന്നെ ക്ലീൻ ക്ലെൻസേഴ്സും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. അത് നിങ്ങൾക്കറിയാവുന്ന കാര്യമല്ല. ഇനി എന്താണ് ഈ റോസ് വാട്ടറിൽ മെയിനായിട്ട് അടങ്ങിയിരിക്കുന്നത്? ഈ റോസ് വാട്ടർ നാച്ചുറലായിട്ടുള്ള ഒരു ആൻറ്റി ഓക്സിഡൻ്റാണ്. അതുകൊണ്ട് തന്നെ ഈ റോസ് വാട്ടർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മുഖത്ത് നാച്ചുറലായിട്ടുള്ള ഒരു ഗ്ലോയും തിളക്കവും എല്ലാം കിട്ടുന്നതായിരിക്കും. സോ നമുക്ക് DIYs പോകാം. സോ ഫസ്റ്റ് നമുക്ക് ഫേസിൽ നിന്ന് തന്നെ തുടങ്ങാം. എന്താണെന്നല്ലേ, ഫേസിൽ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ അത് ഉപയോഗിക്കേണ്ട രീതിയിൽ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് വളരെയധികമായിരിക്കും. അത്രയ്ക്ക് നല്ലൊരു നാച്ചുറൽ ഇൻഗ്രീഡിയൻ്റ് ാണ് റോസ് വാട്ടർ എന്ന് പറയുന്നത്. നമ്മൾ ഫോർ എക്സാമ്പിൾ, നമുക്ക് മേക്കപ്പിന് മുമ്പ് ടോണറായിട്ട് നമുക്ക് ഈ റോസ് വാട്ടർ യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്കറിയാമോ? അത് അറിയാമായിരിക്കാം. ഈ ടോണർ ആയിട്ട് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മളുടെ ഓയിൽ സെൽസ് എല്ലാം കൺട്രോളായിട്ട് നിൽക്കുകയും ഓയിൽ പ്രൊഡക്ഷനൊക്കെ കുറയുകയും ചെയ്യും. അതുപോലെ തന്നെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മേക്കപ്പ് എഫക്റ്റാണ് ഈ റോസ് വാട്ടർ തരിക. അതുപോലെ തന്നെ ദിവസേന നമ്മൾ രാവിലെ എണീറ്റ് കഴിഞ്ഞ് മുഖം ക്ലെൻസ് ചെയ്തതിന് ശേഷം ഈ റോസ് വാട്ടർ ടോണറായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ എക്സസ് ആയിട്ടുള്ള ഓപ്പൺ ആയിട്ടുള്ള ഒരുപാട് കുഴികളൊക്കെ, അതായത് ഓപ്പൺ പോസൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഈ ടോണർ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും അഴുക്കുകളോ ഡേർട്സും പൊല്യൂഷൻസും എന്തെങ്കിലുമൊക്കെ അതിൻ്റെ അതുണ്ടെങ്കിൽ അത് മാറുന്നതുമായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഈ റോസ് വാട്ടർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്നും എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നല്ലേ, കുറച്ച് രണ്ടോ മൂന്നോ തുള്ളികൾ നമ്മളുടെ കോട്ടൺ വൂളിനകത്ത് എടുക്കുക. അത് എന്നിട്ട് നമ്മളുടെ സ്കിന്നിൽ ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കുക. വൈപ്പ് ചെയ്ത് ഡാബ് ചെയ്ത് കൊടുത്താലും മതി. ഡാബ് ചെയ്ത് കൊടുത്തതിന് ശേഷം അത് നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ചെയ്യാനായിട്ട് സമയം കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങളൊരു സ്പ്രേ ബോട്ടിലിൽ ഈ റോസ് വാട്ടർ എടുത്തിട്ട് നമ്മുടെ മുഖത്തേക്ക് സ്പ്രേ ചെയ്താലും മതി. എന്നിട്ട് എക്സസ് ആയിട്ടുള്ള ആ ഒരു വാട്ടറെല്ലാം നമ്മൾ ഒരു കോട്ടൺ വൂൾ വെച്ചോ അല്ലെങ്കിൽ ഒരു നല്ല ക്ലീൻ ആയിട്ടുള്ള ടവൽ വെച്ചോ റിമൂവ് ചെയ്ത് കളയുക. ഇതുകൊണ്ട് തന്നെ ഇത് എന്നും ചെയ്താൽ തന്നെ നിങ്ങളുടെ മുഖത്ത് ഒരു ഫ്രഷ്നെസ് വരികയും ചെയ്യും, അതോടൊപ്പം തിളക്കം വരികയും ചെയ്യും. പിന്നെ നിങ്ങളുടെ മുഖത്തുള്ള പാടുകളും കുരുക്കളും അങ്ങനെയുള്ളതെല്ലാം റിഡ്യൂസ് ആവുന്നതും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് 100% ഷുവറാണ്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. റോസ് വാട്ടർ എന്ന് പറയുന്നത് നാച്ചുറലായിട്ടുള്ളൊരു സംഭവമാണ്. അത് കെമിക്കൽസ് ഒന്നും അടങ്ങാത്ത ഒരു റോസ് വാട്ടറാണ് നിങ്ങളുടെ കയ്യിലെങ്കിൽ അത്രയും നല്ലത്. നാച്ചുറലായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആബറിൻ്റെയും അതുപോലെ തന്നെ പതഞ്ജലി റോസ് വാട്ടേഴ്സൊക്കെ ഉണ്ട്. അതൊക്കെ മേടിച്ച് നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. അപ്പം നിങ്ങൾക്ക് ആ റിസൾട്ട് മനസ്സിലാവും. അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഉള്ള റോസ് പെറ്റൽസ് യൂസ് ചെയ്ത് തന്നെ നിങ്ങൾക്ക് റോസ് വാട്ടർ എക്സ്ട്രാക്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. റോസ് ഓയിൽ എക്സ്ട്രാക്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അതിനെപ്പറ്റിയുള്ള വീഡിയോ വേണമെങ്കിൽ ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് തന്നെ ഇടാം. ഇപ്പോൾ തൽക്കാലം നിങ്ങൾക്ക് സാധാരണ കിട്ടുന്ന റോസ് വാട്ടേഴ്സൊക്കെ ഇങ്ങനെ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. നിങ്ങൾ കെമിക്കൽ അടങ്ങിയിട്ടുള്ള ടോണേഴ്സ് എല്ലാം ഉപേക്ഷിച്ചിട്ട് നിങ്ങൾക്ക് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുള്ള ഈ റോസ് വാട്ടർ ഒന്ന് ഉപയോഗിച്ച് നോക്കി നോക്കൂ. എത്രയും നിങ്ങൾക്ക് അത്രയ്ക്ക് റിസൾട്ട് കിട്ടുമെന്നുള്ളത് 100% ഷുവർ ആയിട്ടുള്ള കാര്യമാണ്. ഇത് അതുമാത്രമല്ല,
അതുമാത്രമല്ല രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഇതേപോലെ ഈ മെത്തേഡ് തന്നെ ആഫ്റ്റർ ക്ലെൻസിങ് മുഖമെല്ലാം ക്ലെൻസ് ചെയ്തിട്ട് മേക്കപ്പ് എല്ലാം റിമൂവ് ചെയ്തതിന് ശേഷം ഈ റോസ് വാട്ടർ ഇതേപോലെ കോട്ടൺ വൂളിൽ ഡിപ്പ് ചെയ്തോ ഡിപ്പ് ചെയ്ത് നമ്മുടെ മുഖത്ത് ഡാബ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു സ്പ്രേ ബോട്ടിൽ യൂസ് ചെയ്ത് സ്പ്രേ ചെയ്തോ ചെയ്തിട്ട് നിങ്ങളൊന്ന് കിടന്നു നോക്കും. രാവിലെ എണീക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ മുഖത്തുള്ള എല്ലാ പാടുകൾ മീൻസ് എല്ലാ ക്ഷീണവും മാറിക്കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ സ്ഥിരമായിട്ട് ഇത് യൂസ് ചെയ്ത പാടുകളെല്ലാം പോകുന്നതുമായിരിക്കും. പിന്നെ ഈ റോസ് വാട്ടർ ഉപയോഗിച്ച് നിങ്ങൾക്ക് കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് മാറ്റാൻ പറ്റും. നിങ്ങൾക്കറിയാമോ അത്? അതിനു വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ റോസ് വാട്ടർ എടുക്കുക, എന്നിട്ട് ചന്ദനമായിട്ട് മിക്സ് ചെയ്യുക, എന്നിട്ടൊരു പാക്കായിട്ട് നമ്മളുടെ കണ്ണിന് ചുറ്റും അപ്ലൈ ചെയ്യുക, എന്നിട്ട് 15 മിനിറ്റിന് ശേഷം അത് കഴുകിക്കളയുക. നിങ്ങളുടെ കണ്ണുകൾക്ക് ഒരു ഫ്രഷ്നെസ്സും അതുപോലെ തന്നെ ഒരു തിളക്കവും അതുപോലെ തന്നെ കറുത്ത പാടുകളും മാറുന്നതും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇത് ചെയ്യുമ്പോഴത്തേക്ക് എന്നും ഇത് തന്നെ തുടരണമെന്നുണ്ട്. അതായത് ഒരു കാര്യം നമ്മൾ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അത് ചെയ്താലേ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ. അല്ലാതെ ഇന്ന് ചെയ്ത് കഴിഞ്ഞ് നമ്മളത് കിട്ടിയില്ല എന്ന് പറഞ്ഞ് മാറിക്കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടില്ല. എന്ത് നമ്മൾ സ്കിൻ കെയർ പ്രോഡക്ട്സ് യൂസ് ചെയ്താലും സ്കിൻ കെയർ റുട്ടീൻ ഫോളോ ചെയ്യുവാണെങ്കിൽ അത് ഒരേ റുട്ടീൻ ത്രൂ ഔട്ട് ഫോളോ ചെയ്യാൻ നോക്കണം. അങ്ങനെ ഫോളോ ചെയ്താൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് നമുക്ക് മാക്സിമൈസ് ചെയ്ത് കിട്ടത്തുള്ളൂ. സോ അത് എപ്പോഴും മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഈ റോസ് വാട്ടർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ചുണ്ടുകളുടെ നിറം കൂട്ടാൻ സാധിക്കും. എങ്ങനെയാണെന്നല്ലേ, ഈ റോസ് വാട്ടറും അതുപോലെ തന്നെ കുറച്ച് ഹണിയും അതുപോലെ അതിൻ്റെ അകത്ത് കുറച്ച് ഷുഗറും ആഡ് ചെയ്തിട്ട് നമുക്കതൊരു സ്ക്രബായിട്ട് യൂസ് ചെയ്യാം. സ്ക്രബായിട്ട് യൂസ് ചെയ്താൽ നമ്മുടെ ഈ ഷുഗറിൻ്റെ പ്രസൻസ് ഉള്ളതുകൊണ്ട് ആ നമ്മുടെ ഡെഡ് സെല്ലെല്ലാം റിമൂവ് ആവുകയും ചെയ്യും. അതുപോലെ തന്നെ റോസ് വാട്ടർ ഉള്ളതുകൊണ്ട് നമ്മളുടെ ചുണ്ടുകൾ നല്ല മൃദുവാവുകയും ചെയ്യും, അതോടൊപ്പം തന്നെ നല്ല നിറം കിട്ടുകയും ചെയ്യും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇതൊക്കെയാണ് നമ്മളുടെ മുഖസൗന്ദര്യം വർദ്ധിക്കാനുള്ള കാര്യങ്ങൾ ഈ റോസ് വാട്ടർ ഉപയോഗിച്ച്. വളരെ നാച്ചുറലായിട്ട് കിട്ടുന്ന ഈ റോസ് വാട്ടർ മാത്രം ഉപയോഗിച്ച് നമുക്ക് ഇത്രയും കാര്യങ്ങൾ നമുക്ക് കിട്ടും. അത് ഇനി നമുക്ക് ഹെയറിലേക്ക് പോയാലോ. ഹെയറിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾ കുളിക്കുന്ന വെള്ളത്തിൽ ഈ റോസ് വാട്ടർ കുറച്ച്, അതായത് തല നനയ്ക്കുന്ന വെള്ളത്തിൽ നിങ്ങൾ റോസ് വാട്ടർ ഒന്ന് ആഡ് ചെയ്ത് നോക്കൂ. ആഡ് ചെയ്ത് നോക്കിയിട്ട് അത് വെച്ചൊന്ന് കഴുകി നോക്കിക്കും നിങ്ങളുടെ ഹെയർ. അപ്പം നിങ്ങളുടെ ഹെയർ ഷൈനി ആവുന്നതും മൃദുവാവുന്നതും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നെ താരൻ ശല്യം മാറണമെങ്കിൽ ഈ റോസ് വാട്ടറിൻ്റെ കൂടെ ഈക്വൽ എമൗണ്ട് ഓഫ് ഗ്ലിസറിൻ എടുക്കുക, എന്നിട്ട് അത് നമ്മുടെ തലയൊട്ടിയിൽ സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക, എന്നിട്ട് 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് അതൊന്ന് കഴുകി കളകി നോക്കൂ. ഇത് സ്ഥിരമായിട്ട് ചെയ്താൽ താരൻ്റെ ശല്യം ഉണ്ടാവില്ല, ഉറപ്പ്. പിന്നെ ഇതൊരു നല്ല ഹെയർ സെറമിൻ്റെ ബേസായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾക്കറിയാമോ, ഈ റോസ് വാട്ടറും അതിൻ്റെ ഒപ്പം തന്നെ അലോവെറ ജെൽ, പിന്നെ ഏതെങ്കിലും ഒരു ഓയിൽ, അതായത് ഒലീവ് ഓയിൽ, കോക്കനട്ട് ഓയിൽ, പിന്നെ കുറച്ച് ഗ്ലിസറിനും കൂടെ എടുത്ത് നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു നല്ല ഹെയർ സെറമാണ്. നമുക്ക് നാച്ചുറലായിട്ട് കിട്ടുന്ന ഒരു ഹെയർ സെറമാണ്. പക്ഷേ ഒരു കാര്യം മനസ്സിൽ വെക്കണം, ഇതിനെല്ലാം ഒരു അളവുണ്ട്. ആ അളവിൻ്റെ രീതിയിൽ മാത്രമേ ഇത് ചേർത്തുണ്ടാക്കാൻ പാടുള്ളൂ. ഈ ഹെയർ സെറമിൻ്റെ റെസിപ്പിയും വേണമെങ്കിൽ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പം നിങ്ങൾ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ഇതെല്ലാം ഞാൻ റോസ് വാട്ടറിൻ്റെ റോസ് വാട്ടർ മാത്രമാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഈ റോസ് വാട്ടർ 2-3 തുള്ളി നിങ്ങളുടെ കുളിക്കുന്ന വെള്ളത്തിൽ ഇട്ടിട്ട് നിങ്ങളൊന്ന് കുളിച്ച് നോക്കി, നിങ്ങളുടെ ദേഹത്ത് നല്ല ഒരു സുഗന്ധം വരുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. നല്ലൊരു ഫ്രഷ്നെസ് വരുന്നത് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ നിറം വർദ്ധിക്കുന്നതും അതുപോലെ തന്നെ പതുക്കെ പതുക്കെ ഗ്ലോ വരുന്നതും മൃദുവാവുന്നതും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് ആ റോസ് വാട്ടറിൻ്റെ മാത്രമല്ല, അതിൻ്റെ അടങ്ങിയിരിക്കുന്ന റോസ് ഓയിലിൻ്റെയും കൂടെ ഗുണം കൊണ്ടാണ് ഇതെല്ലാം നമ്മളുടെ ശരീരത്തിൽ ഇങ്ങനൊരു മാറ്റങ്ങൾ വരുന്നത്. പിന്നെ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രസൻസ് ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതുള്ളതുകൊണ്ടും ഇങ്ങനൊരു മാറ്റങ്ങൾ വരുന്നതായിരിക്കും. ഇനി ഇതൊക്കെ കൂടാതെ നിങ്ങൾക്കറിയാവുന്ന റോസ് വാട്ടറിൻ്റെ ഉപയോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇത്രയുമാണ് എനിക്ക് റോസ് വാട്ടറിനെ കുറിച്ച് നിങ്ങളോട് പറയാനുള്ളത്.
ഈ കാര്യങ്ങളൊക്കെ ദിവസേന മുടങ്ങാതെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മുഖത്ത് കരിവാൾക്കും കുരുക്കളും അതുപോലെ തന്നെ അഴുക്കും ഒക്കെ മാറുന്നതായിരിക്കും എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. ഇതൊക്കെ മാറിയാൽ തന്നെ നിങ്ങളെ സൗന്ദര്യം ഇങ്ങോട്ട് തെളിവേ. നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ, ഇത് 100% നാച്ചുറലായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ കെമിക്കൽസ് ഒന്നും അടങ്ങാത്തതുകൊണ്ട് നിങ്ങൾക്കിത് യൂസ് ചെയ്യാനും പറ്റും. പിന്നെ ടോണേഴ്സ് സാധാരണ നമ്മൾ കെമിക്കൽസ് അടങ്ങാത്തത് യൂസ് ചെയ്യുന്നത് തന്നെയായിരിക്കും. കാരണം അതിൻ്റെ അകത്ത് പോസ് നമ്മൾ അടയാൻ വേണ്ടിയാണ് ടോണേഴ്സ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. പോസ് അടയുമ്പോഴത്തേക്ക് ഈ കെമിക്കൽസ് അതിൻ്റെ അകത്ത് കയറി അടിഞ്ഞു കൂടാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് റോസ് വാട്ടർ ആകുമ്പോഴത്തേക്ക് ഇത് നാച്ചുറലായിട്ട് നടത്തുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മളുടെ സ്കിന്നിന് നല്ല തിളക്കവും മൃദുത്വവും ഒക്കെ കിട്ടുകയും ചെയ്യും. സോ നിങ്ങൾ എന്തായാലും ഈ റോസ് വാട്ടർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനെയൊക്കെ തന്നെ ചിലവില്ലാതെ വളരെ ചീപ്പായിട്ട് നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്ന ഒരു സാധനമാണ്, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ പറഞ്ഞതുപോലെ തന്നെ എന്ത് സാധനം നമ്മൾ ഉപയോഗിച്ചാലും അത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു കാലത്തേക്ക് നമ്മൾ യൂസ് ചെയ്യണം. യൂസ് ചെയ്താലേ അതിൻ്റെ ഒരു ബെനിഫിറ്റ് നമ്മുടെ സ്കിന്നിന് കിട്ടുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബെനിഫിറ്റ് നമ്മുടെ സ്കിന്നിന് കിട്ടില്ല. സോ ഈ കെമിക്കൽസൊക്കെ സ്ഥിരമായിട്ട് ഇങ്ങനെ യൂസ് ചെയ്യുന്നത് നല്ലതാണോ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കുക. സോ കെമിക്കൽസ് എല്ലാം പരമാവധി അവോയ്ഡ് ചെയ്തിട്ട് നാച്ചുറലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുള്ള സാധനങ്ങൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. സോ അതിനുവേണ്ടി ഒരു നല്ലൊരു ബേസ് ആയിക്കോട്ടെ ഈ റോസ് വാട്ടർ. നിങ്ങൾ ഇന്ന് തന്നെ റോസ് വാട്ടർ മേടിച്ച് നിങ്ങളുടെ സൗന്ദര്യത്തിന് ഇങ്ങോട്ട് ക്ഷണിച്ച് വരുത്തുക. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഇനിയും റോസ് വാട്ടറിൻ്റെ ഗുണങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക, അതോടൊപ്പം തന്നെ സപ്പോർട്ട് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ.